പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം പത്രോസിൻ്റെ 1 2:17. എല്ലാവരെയും ബഹുമാനിപ്പീൻ, സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ, ദൈവത്തെ ഭയപ്പെടുവീൻ, രാജാവിനെ ബഹുമാനിപ്പീൻ. ഇന്ന് എത്ര പേര് ആരെയൊക്കെയാണ് ബഹുമാനിക്കുന്നത്? നാം ബഹുമാനിക്കേണ്ടവരെ വേണ്ടും പോലെ ബഹുമാനിക്കുന്നുണ്ടോ? ഇവിടെ പറഞ്ഞിരിക്കുകയാണ് പത്രോസ് അപ്പോസ്തലൻ, എല്ലാവരെയും ബഹുമാനിപ്പീൻ, സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ, ദൈവത്തെ ഭയപ്പെടുവീൻ, രാജാവിനെ ബഹുമാനിപ്പീൻ. പ്രീതിമക്കളെ, ഓരോ ക്രിസ്തീയ ഭക്തൻ്റെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട 4 വിശേഷപ്പെട്ട സവിശേഷതകളാണ് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായിട്ട് നോക്കൂ, എല്ലാവരെയും ബഹുമാനിപ്പീൻ. ദൈവം ഓരോ മനുഷ്യരെയും തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചപ്പോൾ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതാണ്. നോക്കൂ, ഇന്ന് എത്ര പേരാണ് തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നത്? യേശു പാപികളെ സ്നേഹിച്ചതുപോലെ നാം സ്നേഹിക്കണം. യേശു ക്രിസ്തു, നോക്കൂ, അവസാന തുള്ളി രക്തം പോലും ചൊരിഞ്ഞ്, അതായത് പാപികളെ സ്നേഹിക്കുവാൻ, ഓ ഹല്ലേലൂയ, ദൈവത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാത്ത, ആ ബഹുമാനം കൊടുക്കുകയും ചെയ്യാത്ത ഒരുവനെ എങ്ങനെ മനുഷ്യനെ ബഹുമാനിക്കുവാൻ കഴിയും? പ്രിയത മക്കളെ, നോക്കൂ, അതൊരിക്കലും സാധ്യമാകുകയില്ല. ദൈവത്തിന് സ്നേഹം കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എല്ലാവരെയും സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും കഴിയുകയുള്ളൂ. ആ ദൈവ സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് ഹല്ലേലൂയ മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും കഴിയും. ഇന്ന് ദൈവസ്നേഹം പലരിൽ നിന്നും മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്, ലോകസ്നേഹത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രീതി മക്കളെ, നമ്മൾ തിരിഞ്ഞു വരണം യഹോവയെങ്കിലേക്ക്, ആ ദൈവസ്നേഹത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു വരണം. ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടാതെ, ദൈവത്തെ സ്നേഹിക്കാത്തതിൻ്റെ ബലമാണ് ഇന്ന് ഓരോരുത്തരും അനുഭവിക്കുന്നതും നാം ഓരോന്ന് കേൾക്കുന്നതും. യഹോവയെ ഭയപ്പെടുന്നവർക്കാണ്, ദൈവസ്നേഹമുള്ളവർക്കാണ് ഇന്ന് നിലനിൽക്കുവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും കർത്താവപ്പച്ച് നമ്മെ കാത്തുപരിപാലിക്കും. 2, സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ. എല്ലാവരെയും നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് നാം ക്രിസ്തുവിൽ സഹോദരനും സഹോദരിയുമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മീയ കുടുംബത്തിലെ എല്ലാവരും സഹോദരി സഹോദരന്മാരായി തമ്മിൽ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കണം. റോമർ കീർത്തി ലേഖനം 12:10 അപ്പസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായി കൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവിൻ. ഹല്ലേലൂയ. നമ്മളെല്ലാവരെയും ഒന്നായി സ്നേഹിക്കണം, ബഹുമാനിക്കണം. അതുപോലെ തന്നെ എബ്രായർ കീർത്തി ലേഖനം 13:1 പറയുന്നുണ്ട്, സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. ഹല്ലേലൂയ. നാം എല്ലാവരെയും സ്നേഹിക്കുന്നവരായി, ഹല്ലേലൂയ, സഹോദരങ്ങളെ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവമക്കൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നവരും മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകയുള്ളവരുമായിരിക്കണം. മത്തായി സുവിശേഷം 5:22-23 വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാ ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ, നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വച്ചിച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. ഹല്ലേലൂയ. പ്രീതമക്കളെ, നമ്മൾ പറയുന്ന ഓരോ വാക്കിനും നമ്മൾ വില കൊടുക്കേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. നമ്മളിന്ന് വിചാരിക്കും, എന്താ
എങ്ങനെ വിളിച്ചാലെന്താ, എന്തു പറഞ്ഞാലെന്താ? അല്ല, ഒരു ദിവസം ന്യായവിധിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരുമ്പോൾ ഇതിൻ്റെയെല്ലാം ഭവിഷ്യത്തുകൾ നമുക്ക് മനസ്സിലാകേണ്ടി വരും. മൂന്നാമത് പറയുന്നുണ്ട്, ദൈവത്തെ ഭയപ്പെടുവീൻ. നാം ദൈവത്തെ ഭയപ്പെടണം പ്രീതി മക്കൾ. അതായത് ദൈവഭയം മനുഷ്യരുടെ ജീവിതത്തിൽ അനുസരണയും ഭക്തിയും ആദരവും ഉളവാക്കി തരുന്ന പ്രധാന ഘടകമാണ്. ഹാലലൂയ. നോക്കൂ, നാം എപ്പോഴും ദൈവത്തിന് മഹത്വം കരയറ്റുന്നവരായിരിക്കണം. വേദപുസ്തകത്തിൽ പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന്. നാം ദൈവത്തെ ഭയപ്പെടുന്നവരാകണം എങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതത്തിൽ ജയം നേടുവാൻ കഴിയുകയുള്ളൂ. വെളിപ്പാട് പുസ്തകം 14:7 പറയുന്നുണ്ട്, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്നവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹാലലുയ. പ്രിയതമക്കളെ, നമ്മൾ ദൈവത്തെ ഭയപ്പെടണം. ഹാലലുയ. എല്ലാവരെയും ബഹുമാനിക്കുന്നവരായി സഹോദരവർഗത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. പത്രോസ് അപ്പോസ്തലൻ നമുക്ക് ഹാലലുയ പറഞ്ഞു തന്നിരിക്കുകയാണ്, നമ്മൾ ബഹുമാനമുള്ളവരായി സ്നേഹമുള്ളവരായി ഭയമുള്ളവരായി തീരണം. അടുത്തതായിട്ട് രാജാവിനെ ബഹുമാനിക്കണം. ഹാലലുയ. നമ്മെ ഭരിക്കുന്ന അധികാരികളെ നാം ബഹുമാനിക്കണം. ഹാലലുയ. ഏത് പാർട്ടിയോ ഏതോ ആകട്ടെ, നമ്മൾ അവർക്ക് ബഹുമാനം കൊടുക്കണം. ഹാലലുയ. റോമർക്കെഴുതിയ ലേഖനം 13:1 പറയുന്നുണ്ട്, ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരികൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഹാലലുയ. ഏത് അധികാരത്തിൽ ഇരിക്കുന്ന ജീവിതങ്ങളും നോക്ക്, ഇവിടെ പറഞ്ഞിരിക്കും ദൈവത്താൽ അല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ, അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഹാലലുയ. എല്ലാം ദൈവത്താൽ നിയമിക്കപ്പെട്ടതാണ് പ്രിയതേ മക്കളെ. നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുക. ഹാലലുയ. ദൈവത്തെ ഭയപ്പെട്ട് രാജാവിനെ ബഹുമാനിച്ച് ഹാലലുയ മറ്റുള്ളവരുടെ മുന്നിൽ സ്നേഹം കൊടുത്ത് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ച് നാം ഈ ദിനങ്ങളിലായിത്തീരണം. തീമോത്യോസിൻ്റെ 1:2 പറയുന്നു, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കു വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണമെന്നും ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. ഹാലലൂയ. നോക്കൂ, എല്ലാവരെയും നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കണം. എല്ലാവർക്കും വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. ഹാലലൂയ. ആരെയും മാറ്റി നിർത്തരുത്. ഹാലലൂയ. ദൈവത്തിൻ്റെ സന്നിധി നാം ആയിരിക്കുമ്പോൾ നമ്മെ തന്നെ ദൈവസന്നിധി വിധേയപ്പെടുത്തണം. പ്രീതി മക്കളെ, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി ബഹുമാനിക്കുന്നവരായി തീരണം. കർത്താവിന് മുൻതൂക്കം കൊടുക്കണം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ നമ്മൾ ഹാലലൂയ അനുസരിച്ച് അത് പ്രമാണിച്ച് ജീവിക്കണം. ഈ ദിനങ്ങളിൽ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. എല്ലാവർക്കും ബഹുമാനം കൊടുക്കണം. ഒരാളെ മാറ്റി നിർത്തിയല്ല ചെയ്യേണ്ടത്, ബഹുമാനം കൊടുക്കേണ്ട ഓരോ വ്യക്തികൾക്കും തക്കതായ സമയത്ത് തക്കതായ ബഹുമാനം കൊടുത്തു തന്നെ വേണം നാം മുന്നേറുവാൻ. ഹാലലൂയ. തമ്പുരാന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവസന്നി നമ്മെ ഏൽപ്പിക്കുക. ഹാലലുയ. കർത്താവെ, എൻ്റെ കുറവുകളെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കർത്താവിനെ ഭയപ്പെട്ട് യഹോവയെ സ്നേഹിച്ച് കർത്താവെ മറ്റുള്ളവരുടെ മുന്നിൽ മാതൃകയുള്ളതായി തീരുവാൻ എന്നെ ഇടയാക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ കരങ്ങളിലേക്ക് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്ന കർത്താവെ, യഹോവയെ ഭയപ്പെടുന്നവരായി കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരുവാൻ, മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുന്നവരായി തീരുവാൻ, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവരായി തീരുവാൻ ദൈവം ഞങ്ങളെ ഒരുക്കിയെടുക്കണമേ. അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. വചനത്തിന്മേൽ ഹാലലുയ ദൈവകൃപ ഹാലലു വ്യാപരിപ്പാനിടയാകണം. അപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹാലലുയ.